ശ്രീഗോപാലകൃഷ്ണൻ എന്തുകൊണ്ട് ഈ ശാസ്ത്ര ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനത്തിന് ഗോൾവാൾക്കറുടെ പേര് എന്താണ് അതിനെ അദ്ദേഹത്തിനുള്ള യോഗ്യത ആർഎസ്എസിന്റെ മേധാവിയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട നേതാവാണ് അതല്ലാതെ ശാസ്ത്രവുമായി അദ്ദേഹത്തിനുള്ള ബന്ധം എന്താ ഒന്നുകിൽ ഇത്തരം ചർച്ച വെക്കുമ്പോൾ ഈ ഗുരുജി ഗോൾവാൾക്കർ അല്ലെങ്കിൽ ആരായാലും എന്താ ഇത്തരം ചർച്ച വെക്കുമ്പോൾ ആ ചർച്ചയിൽ ആ വിൽക്കുന്ന വിഷയത്തെക്കുറിച്ച് അല്പമെങ്കിലും അറിവ് നേടിയിട്ട് വേണ്ടേ ഇത്തരം ചർച്ചകളിൽ ഇവരൊക്കെ സംസാരിക്കാൻ ഒരാളുടെ പേര് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് മാറ്റിയിട്ടില്ല രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പുതിയ സത്രത്തിൽ ഗുരുജി ഗോൾവാൾക്കറുടെ പേര് കൊടുത്തു ഇതത്ര വലിയ അപരാധമൊന്നും അല്ലല്ലോ ഗുരുജി ഗോൾവാൾക്കർക്ക് സയൻസുമായിട്ട് എന്താണ് ബന്ധം എന്നാണ് ചോദ്യമെങ്കിൽ ഇവിടെ ഈ സംസാരിക്കാനിരിക്കുന്ന ആളുകളെക്കാൾ ഇന്ന് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെക്കാൾ ജവഹർലാൽ നെഹ്റുവിനേക്കാൾ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ജവഹർലാൽ നെഹ്റുവിനേക്കാൾ കൂടുതൽ ശാസ്ത്രബോധവും ശാസ്ത്ര കാഴ്ചപ്പാടും ഉള്ളയാളാണ് ഗുരുജി ഗോൾവാൾക്കർ അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു സയൻസിൻ്റെ അധ്യാപകനായിരുന്നു അതില് സംശയമില്ല ശ്രീഗോപാലകൃഷ്ണൻ അപ്പോഴും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഉന്നതമായ ഒരു പ്രതികരണം താങ്കളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ശാസ്ത്രത്തിന് മേൽ മതത്തിന് മേധാവിത്വം വേണമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ശാസ്ത്രത്തിന് മേൽ മതത്തിന് മേധാവിത്വം വേണമെന്ന് പറഞ്ഞൊരു വ്യക്തി ശാസ്ത്ര ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനത്തിന് മേധാവിയാകുമ്പോൾ അതിനെ എങ്ങനെ വിശദീകരിക്കും ശ്രീഗോപാലകൃഷ്ണൻ നിങ്ങൾ ഇങ്ങനെ അബദ്ധം വിളിച്ചു പറയല്ലേ സ്മൃതി ശാസ്ത്രത്തിൻ്റെ മുകളിൽ മതത്തിന് മേധാവിത്വം ഉണ്ടാവണം മതം എന്നൊരു വാക്ക് ഉപയോഗിക്കാത്ത ആളാണ് ശ്രീ ഗുരുജി ഗോൾവാൾക്കർ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയിലും മതം എന്നൊരു വാക്കേ ഇല്ല നിങ്ങൾ മതം എന്ന് പറയുന്നത് എന്താ മതം എന്ന് പറഞ്ഞാൽ മന് എന്ന സംസ്കൃത ധാതുവിൻ്റെ അർത്ഥം സംസ്കൃത ധാതുവിൽ നിന്നാണ് മതം എന്ന വാക്കുണ്ടായത് മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെമറ്റിക് മതസങ്കല്പമാണെങ്കിൽ ഏതെങ്കിലും ഒരു അവതാരം ആ അവതാരവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം അതിനെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഏറ്റവും വലിയ മതം ദാ ഈ ശിവദാസൻ്റെ മതമാണ് കമ്മ്യൂണിസം അപ്പോൾ മതം എന്ന് പറഞ്ഞ വാക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി സംസ്കാരത്തെക്കുറിച്ചാണ് പാരമ്പര്യത്തെക്കുറിച്ചാണ് പറഞ്ഞാൽ സംസ്കാരവും പാരമ്പര്യവും മതവും തമ്മിൽ ഒരു ബന്ധവുമില്ല മതം വേറെ സംസ്കാരം വേറെ നമ്മുടെ നാട്ടിൽ ധാരാളം മതങ്ങളുണ്ട് ശിവനെ പൂജിക്കുന്ന ആ രീതിയിൽ വ്യക്തിപരമായ പൂജ നടത്തുന്ന മതങ്ങളുണ്ട് ആ കാഴ്ചപ്പാടിൽ മതവും സംസ്കാരവും രണ്ടാണ് ശിവനെ പൂജിക്കുന്ന ശൈവ മതമുണ്ട് വിഷ്ണുവിനെ പൂജിക്കുന്ന വൈഷ്ണവ മതമുണ്ട് സരസ്വതിയെ പൂജിക്കുന്ന സാരസ്യ മതമുണ്ട് ഗണപതിയെ പൂജിക്കുന്ന ഗാണപത്യ മതമുണ്ട് ആരെയും പൂജിക്കാത്ത ചാർവാക മതമുണ്ട് ബുദ്ധനെ പൂജിക്കുന്ന ബുദ്ധമതമുണ്ട് ജൈനനെ പൂജിക്കുന്ന ജൈന മതമുണ്ട് അപ്പോ നിങ്ങൾ ഈ മതം മതം എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് വ്യക്തമായി അറിഞ്ഞിട്ടാണോ എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഗോൾവാൾക്കറുടെ തന്നെ ഒരു പുസ്തകത്തിലെ ആ പുസ്തകം നിങ്ങൾ എപ്പോൾ ആ പുസ്തകവുമായി ബന്ധപ്പെട്ട പൊതുവെ പ്രതികരണങ്ങൾ നടത്താറില്ല പക്ഷേ അദ്ദേഹത്തിന്റെ പുസ്തകം 1939 അദ്ദേഹം ആർഎസ്എസിന് മേധാവി ആകും മുമ്പ് പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് നാം നമ്മുടെ രാഷ്ട്ര സ്വത്വ നിർവചനം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാചകം ഞാൻ വായിക്കാം ഹിന്ദു സംസ്കാരം വളർത്തുന്ന പദ്ധതിയെ ജർമ്മനിയിലെ സെമിറ്റിക് മതവിരുദ്ധതയുമാണ് വിരുദ്ധതയുമായിട്ടാണ് അദ്ദേഹം താരതമ്യപ്പെടുത്തുന്നത് താങ്കളിപ്പോൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞു പോയല്ലോ വംശം സംസ്കാര ശുദ്ധി ഇത് നിലനിർത്താൻ സെമിറ്റിക് മതക്കാരായ ജൂതരെ ഇല്ലാതാക്കി ജർമ്മനി ലോകത്തെ ഞെട്ടിച്ചു വംശാഭിമാനമാണ് അതിൽ തെളിഞ്ഞു കാണുന്നത് ഏകീകൃത ലോകത്ത് അലിഞ്ഞു ചേരുക എന്നത് ഏതാണ്ട് അസാധ്യമായ കാര്യമാണെന്ന് ജർമ്മനി ലോകത്തിന് കാണിച്ചു തന്നു ഇത് ഇന്ത്യയ്ക്ക് പാഠം ഉൾക്കൊള്ളാനും പ്രയോജനമുണ്ടാക്കാനുമുള്ള കാര്യമാണ് അതിനോട് ആരാധനയാണ് അദ്ദേഹത്തിന് അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്താണ് അദ്ദേഹം നൽകിയ സന്ദേശം നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടില്ല ഇപ്പോൾ പലരും ഇവിടെ എഴുതി പറയാറുണ്ട് വിചാരധാര ഗുരുജി ഗോൾവാൾക്കറുടെ പുസ്തകം വിചാരധാര ഗുരുജി ഗോൾവാൾക്കറുടെ പുസ്തകം വിചാരധാരയല്ല അദ്ദേഹം വിചാരധാര എന്നൊരു പുസ്തകം എഴുതിയിട്ടില്ല ഗുരുജി ഗോൾവാൾക്കറുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ അവരുടേതായ വ്യാഖ്യാനമായി തയ്യാറാക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അത്തരം ചില കാര്യങ്ങളാണ് വിചാരധാര അതുപോലെ നിങ്ങൾ 1939 നിങ്ങൾ കോട്ട് ചെയ്തിട്ടുള്ള പുസ്തകം അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് ഒരുപക്ഷെ 1939 എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ പല കാര്യങ്ങളും ഞാൻ ഈ വിഷയമല്ല ഇതുമായി ബന്ധപ്പെടാത്ത തന്നെ പല കാര്യങ്ങളും ഉണ്ട് ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് പലതും പറഞ്ഞിട്ടുണ്ടാവും പല രീതിയിലും വന്നിട്ടുണ്ടാവും പക്ഷേ അതല്ലാത്ത പലതും ഉണ്ടല്ലോ ഞാൻ വിചാരധാര ഞാൻ വായിച്ചിരിക്കുന്നത് വിചാരധാര
നിങ്ങളുടെ ബൈബിളാണ് വിചാരധാര എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളാണ് എന്ന് താങ്കൾ പറയുന്നു ശരി താങ്കൾ ഈ പറയുന്ന വ്യാഖ്യാനങ്ങൾ അതാത് സമയത്ത് നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണോ വന്നുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തെ നിങ്ങൾ തന്നെ വ്യാഖ്യാനിക്കുകയാണല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ അപ്പോൾ എന്താണ് ഈ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഈ ഒരു സ്ഥാപനത്തിന് ആ പേര് അദ്ദേഹത്തിന് പേര് നൽകുന്നതുകൊണ്ട് എന്താണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചതെന്ന് താങ്കൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പഴകുളം മധുവിലേക്ക് കൂടി പോകാം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ നെടുമ്പാശ്ശേരി മറ്റേ എയർപോർട്ടുണ്ട് ആ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് കാലടി ശങ്കരാചാര്യരുടെ പേര് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾ ഇന്നും ആവശ്യപ്പെടുന്നതാണ് ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ശങ്കരാചാര്യരുടെ പേര് കൊണ്ടുവരും അത് സ്വാഭാവികമാണ് ഇത്തരം പലതും ഉണ്ട് ഇപ്പോൾ പുത്തരിക്കണ്ട മൈതാനം വളരെ നല്ല മൈതാനമാണ് ആ മൈതാനത്ത് ഇപ്പോൾ പേര് നായനാർ മൈതാനം എന്നാണ് നായനാർ ഫുട്ബോൾ കളിച്ചിട്ടല്ലല്ലോ നായനാരുടെ പേരിട്ടിരിക്കുന്നത് ആണോ ഇവിടെ മലപ്പുറത്ത് ഒരു പ്രധാനപ്പെട്ട ഹാളുണ്ട് ആ ഹാളിന്റെ പേര് വളരെ സാംസ്കാരിക നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം എന്നോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് നിങ്ങൾ എന്നോട് സമീപിക്കണം നിങ്ങൾ അതിനിടയിൽ ചോദിക്കരുത് ഇവിടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആയിട്ടുള്ള ആളുകളെ മാത്രം പേര് പറയാറുള്ളോ അങ്ങനെയുള്ള ആളുകളുടെ കാര്യം മാത്രമാണോ നിങ്ങൾ സംസാരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് മുഖ്യമന്ത്രി അല്ലല്ലോ പ്രധാനമന്ത്രി അല്ലല്ലോ ശരി ഇതുപോലെ എത്രണം വേണം വേണ്ട മലപ്പുറത്ത് ഈ യു ഡി എഫുകാരും എൽ ഡി എഫുകാരും മലപ്പുറത്ത് തീർച്ചയായും ഞാൻ പറയാം അത് പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കണ്ടേ ഈ രാജ്യത്തിലെ ഗോൾവാൾക്കറുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ സംഘടന രാജ്യത്തെ സ്നേഹിക്കുന്ന സംഘടന രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകളുടെ സംഘടന പാട്രിയോട്ടിക് ആയിട്ടുള്ള ആളുകളുടെ സംഘടന രാജ്യത്തിനു വേണ്ടി ഏത് സമയത്തും അരയും തലയും മുറുക്കി രാജ്യമാണ് വലുത് പിന്നെയാണ് മതവും അതുപോലെ തന്നെ രാഷ്ട്രീയവും എന്ന് ചിന്തിക്കുന്നവരുടെ സംഘടന അങ്ങനത്തെ ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഘടന ഉണ്ടാക്കി ആ സംഘടനയിൽ പഠിച്ച് വളർന്ന് ആ സംഘടനയിലൂടെ സംസ്കാരത്തിൻ്റെ വിദ്യാഭ്യാസം നേടി ആ സംഘടനയിലൂടെ ജനസേവനം നടത്തിയ ആളുകളാണ് ഇന്ന് രാജ്യത്തെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSS-കാരനാണ് ഗുരുജി ഗോൾവാൾക്കറുടെ ആശയമാണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് RSS-കാരനാണ് ഗുരുജി ഗോൾവാൾക്കറുടെ ആശയമാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് RSS-കാരനാണ് ഗുരുജി ഗോൾവാൾക്കറുടെ ആശയമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏതാണ്ട് എല്ലാ മുഖ്യമന്ത്രിമാരും ഇന്ന് RSS-ൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന ഗുരുജി ഗോൾവാൾക്കർ പഠിപ്പിച്ച ആശയം ഉൾക്കൊള്ളുന്നവരാണ് അവരുടെ ജനസേവനമാണ് ഇന്ന് ഇന്ത്യ അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ RSS-നെ അംഗീകരിക്കുന്നു ഗുരുജി ഗോൾവാൾക്കറെ അംഗീകരിക്കുന്നു അവർ അദ്ദേഹത്തിൻ്റെ ആശയം അംഗീകരിക്കുന്നു അങ്ങനെ ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ നയിച്ച മഹാനായ വ്യക്തി സ്വരാജ്യം സ്വജീവിതം രാഷ്ട്രത്തിനൊഴിഞ്ഞു വെച്ചു സ്വാമി വിവേകാനന്ദ സ്വാമികളുടെ ശിഷ്യനായ അഖണ്ഡാനന്ദ സ്വാമികളുടെ മുമ്പിൽ പോയി അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് രാജ്യമാണ് വലുത് അതുപോലെ സർവ പഞ്ചഭൂതങ്ങളാണ് ആ പഞ്ചഭൂതങ്ങൾക്ക് സർവചരാചരങ്ങളുടെയും വേദന ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യസ്നേഹിയായി ജീവസേവനം നടത്തുവാൻ വേണ്ടി ഈ നാട്ടിലെ ഏറ്റവും വലിയ സേവന പ്രവർത്തനമായിട്ടുള്ള സേവാഭാരതിയുടെ ആശയം ഗുരുജി ഗോൾവാൾക്കറുടേതാണ് അതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ മഹത്തരമായ കാര്യം അതല്ലാതെ സ്വന്തം ജീവിതം രാഷ്ട്രീയത്തിന് കൊടുത്ത് കള്ളക്കച്ചവടം നടത്തി സ്വർണ്ണക്കച്ചവടം നടത്തി മക്കളെയും മരുമക്കളെയും കയറ്റിക്കൊണ്ടുവരാൻ അല്ല അദ്ദേഹം ചെയ്തത് അവരെയൊക്കെയാണ് നിങ്ങൾ മഹത്വക്കളായി ചിന്തിക്കുന്നത് കാരണം മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് ഇവിടെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ 451 പദ്ധതികൾക്ക് നെഹ്റുവിൻ്റെ കുടുംബത്തിൻ്റെ പേരായിട്ടിരുന്നത് പട്ടേലിൻ്റെ പേര് പോലും കൊടുത്തില്ല ഇന്ന് ഇന്ത്യ കാണുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം നിങ്ങൾ ഭരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിനുള്ള കാരണം എന്ന് താങ്കൾ വ്യക്തമാക്കി കഴിഞ്ഞു.